സിനിമ പ്രേമികൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് ബ്ലെസി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ആടുജീവിതം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലാണ് അതേ പേരിൽ ബ്ലെസി സിനിമയാക്കുന്നത്. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായെത്തുന്ന ആടുജീവിതം സംവിധായകൻ ബ്ലെസിയുടെയും സ്വപ്ന പ്രോജക്റ്റ് തന്നെയാണ്. എ ആർ റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ഒപ്പം നജീബായുള്ള പൃഥ്വിരാജിന്റെ പരകായ പ്രവേശവും. ഈ അവസരത്തിൽ സിനിമയെ പ്രശംസിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് ബോളിവുഡ് നടൻ അനുപം ഖേർ. ആടുജീവിതത്തിന്റെ റിലീസ് വിവരം അറിയിച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്കൊപ്പമാണ് അനുപം ഖേറിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ പോസ്റ്റ്. ബ്ലെസി രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംവിധായകനാണെന്ന് പറഞ്ഞ അനുപം ഖേർ ആടുജീവിതത്തിന് ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ആടുജീവിതത്തിന്റെ ഭാഗമാകാൻ സാധിക്കാത്തതിൽ തനിക്ക് അസൂയുണ്ടെന്നും തമാശ രൂപേണ അനുപം ഖേർ പറയുന്നുണ്ട്. അനുപം ഖേറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയ ബ്ലെസി സർ, മലയാളം ക്ലാസിക്കായ പ്രണയത്തിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനായത് ബഹുമതിയായി കരുതുകയാണ്. ഇപ്പോൾ വരാനിരിക്കുന്ന നിങ്ങളുടെ ആടുജീവിതം എന്ന ചിത്രത്തിന്റെ ടീസർ കണ്ടു. നിങ്ങൾ ശരിക്കും നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ്. ഈ പ്രോജക്റ്റിന്റെ ഭാഗമല്ലാത്തതിൽ എനിക്കല്പം അസൂയുണ്ട്. നിങ്ങൾക്കും ടീമിനും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് അനുപം ഖേർ കുറിച്ചത്. അനുപം ഖേറിന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട സംവിധായകൻ ബ്ലെസി മറുപടിയുമായി എത്തുകയും ചെയ്തു. അനുപം ഖേർജി, നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. നിങ്ങളെ പോലെയുള്ള മുതിർന്ന അനുഭവ സമ്പത്തുള്ള ഒരു നടന്റെ അഭിനന്ദനം തീർച്ചയായും ആടുജീവിതം എന്ന ചിത്രത്തിന് വളരെയധികം ഫലപ്രദമായിരിക്കും. അതിജീവനത്തിന്റെ ഈ കഥ നിങ്ങളെയും പ്രേക്ഷകരുടെയും ഹൃദയത്തെ സ്പർശിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്നാണ് ബ്ലെസി കുറിച്ചത്. അതേസമയം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വിവരം കുറച്ചു ദിവസം മുൻപാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചത്. 2024 ഏപ്രിൽ 10 ആടുജീവിതത്തിന്റെ റിലീസ്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലായി ചിത്രം റിലീസ് ചെയ്യും. അമല പോളും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഓരോ പുത്തൻ അപ്ഡേറ്റുകളും വലിയ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. പൃഥ്വിരാജിന്റെ ശരീരഭാരം കുറച്ച ലുക്കും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ ലീക്കായ ചില ചിത്രങ്ങളും ട്രെയിലർ കട്ടും ഒക്കെ വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കപ്പെട്ടു. അടുത്തിടെയാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. അടുത്ത വർഷം ഏപ്രിൽ 10 ആടുജീവിതം തിയേറ്ററുകളിലെത്തും. ഇതിനിടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് പൃഥ്വിരാജും സംവിധായകൻ ബ്ലെസിയും ഒപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത് അമ്പാടിയും ഒക്കെ തുറന്നു പറഞ്ഞിരുന്നു. ആടുജീവിതം തന്നെയെന്ന് തോന്നിപ്പോയ കാലമായിരുന്നു അതെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബ്ലെസി പറഞ്ഞത്. മലയാളത്തിൽ നിന്നും പാൻ ഇന്ത്യൻ സിനിമയായി ആടുജീവിതം മാറുമെന്നാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട്. പൃഥ്വിരാജിന് പുറമെ ഹോളിവുഡ് നടൻ ജിമ്മി ജീൻ ലൂയിസ്, അമല പോൾ, കെ ആർ ഗോകുൽ, അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി, റിഖാബി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.